36-ാം ദിവസം രാവിലെ 8:10. ഉണർന്നു മലർപ്പനി മുഹമ്മദ് റസൂല് വരുമ്പഴി മനസ്സിലെ അതൃപ്തമൊരുക്കി ഇഹം പരം പൊരുൾ രാവിലെ 11:50. ബിഗ് ബോസ് വീട്ടിൽ നിങ്ങളുടെ യാത്ര 6-ാം ആഴ്ചയിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ടതും പ്രിയമല്ലാത്തതുമായ പലരും ഇതിനോടകം ഈ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞു കഴിഞ്ഞു. ആ വിട പറയലിലേക്ക് നിങ്ങളെ നയിക്കുന്നത് കോടിക്കണക്കിന് പ്രേക്ഷകരുടെ കാഴ്ചപ്പാടുകളിലൂടെയുള്ള വോട്ടിംഗാണ്. അതിനായി കൂടെയുള്ളവരെ നിങ്ങൾ തന്നെ നോമിനേറ്റ് ചെയ്യുന്ന നോമിനേഷൻ പ്രക്രിയയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. മുന്നോട്ടുള്ള യാത്രയിൽ തന്ത്രപൂർവം മാറ്റി നിർത്തേണ്ടവരെയും ഈ ബിഗ് ബോസ് ഷോയോട് നീതി പുലർത്താത്തവരെയുമാണ് നിങ്ങൾ ബുദ്ധിപൂർവം നോമിനേറ്റ് ചെയ്യേണ്ടത്. അതിനായി ഓരോരുത്തരും 2 പേരെ വീതം തിരഞ്ഞെടുക്കുക. ക്യാപ്റ്റനായ അഖിലിനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഉച്ചയ്ക്ക് 12:05. എനിക്കൊരു എതിരാളി അല്ലെങ്കിൽ ഇവിടെ ആ വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നാൽ എനിക്ക് ഒരു ശക്തമായ ഒരു എതിരാളി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്ന ഒരാൾ ധന്യയാണ്. അപ്പം ഞാൻ ധന്യനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. സൂരജ് കുറച്ചും കൂടെ സ്ട്രോങ് ആവണം എന്ന് എനിക്ക് തോന്നി. ഒന്നും കൂടെ കാര്യങ്ങളൊക്കെ ഇടപെട്ട് ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് അവന് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ കുറച്ചും കൂടെ അത് വേറൊരാൾക്ക് ഹേർട്ടാവോ എന്നാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് പറയാൻ ഉള്ള കാര്യം പറയാതെ മാറി നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് അപർണയാണ്. ശരിക്കും പറഞ്ഞാൽ ആള് എവിടെയും ഒരു നിലപാടോടുകൂടി ഉറച്ചെവിടെയും സംസാരിച്ചതായിട്ട് തോന്നിയിട്ടില്ല. ഇതുവരെ തൻ്റെ നിലപാടുകളിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ജാസ്മിൻ്റെ പേരാണ് പറയുന്നത്. എന്ത് ജോലി, ഇപ്പം ബാത്റൂം ക്ലീനിങ് ആയാലും കിച്ചൺ ഡ്യൂട്ടി ആണെങ്കിലും എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത്. അപ്പം ഞങ്ങളെപ്പോലെ തന്നെ ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ജാസ്മിൻ. ഇതിങ്ങനെ എല്ലാവരും പുറകെ നടന്ന് ചെയ്യൂ 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 എന്ന് പറഞ്ഞൊന്നും ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. ഒന്നാമത് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് ജാസ്മിൻ. ഷോയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് വേർഡ്സ് അവരെ വായിൽ നിന്ന് വരുന്നുണ്ട്. അത് പ്രേക്ഷകർ ചില കുട്ടികളെ കാണുന്നില്ലേ, അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ വരരുത്. പിന്നെ ചില ദുശീലങ്ങളും അങ്ങനെ കുറച്ച് ദുശീലങ്ങളുണ്ട്. അപ്പം ആ ദുശീലങ്ങളൊന്നും ആരും പഠിക്കരുതെന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് ജാസ്മിൻ. ഞാൻ നോമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിമിഷയാണ്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നിമിഷ എന്നെ വല്ലാണ്ട് ഹരാസ് ചെയ്യുന്നുണ്ട്. ലാലേട്ടനെ പോലെ ഒരാൾ മുന്നിൽ നിൽക്കുമ്പോൾ നീ എന്ന് പറഞ്ഞ് വിളിക്കുകയും സംബോധന ചെയ്യുകയും ഒക്കെ ചെയ്തത് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് നിമിഷയാണ്. സംസാരിക്കുന്ന സമയത്ത് ചില സമയത്ത് ലിമിറ്റ് കഴിയുന്നുണ്ട്, അത് മനസ്സിലാക്കാനും ശ്രമിക്കുന്നില്ല. സോ അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ട് ഞാൻ നിമിഷേനെ ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്നു. ആദ്യത്തെ പേര് നിമിഷയാണ്. അവളുടെ ഉദ്ദേശങ്ങൾ ശുദ്ധമല്ല എന്ന് വിചാരിക്കുന്നു. നമ്മളെ ഒരു വീട്ടിൽ താമസിക്കുമ്പം പല പല ഡിഫറെൻ്റ് ആൾക്കാർ വരുമ്പം ഒരു ബഹുമാനം ഒരു റെസ്പെക്റ്റ് എന്തായാലും കൊടുക്കണം എല്ലാവർക്കും, എസ്പെഷ്യലി മുതിർന്നവർക്ക്. അത് ഞാൻ കാണുന്നില്ല. റോൺസൺ ചേട്ടൻ, അതായത് ഒരു ഫുഡിൻ്റെ ഇൻസിഡൻറ്റ് ഉണ്ടായി. അതായത് നമ്മളെല്ലാം തീറ്റ മത്സരം കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര ദേഷ്യപ്പെട്ടു. എന്താണ്, ഞങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ഫുഡില്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങളെ കളിയാക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് സോറി പറഞ്ഞിട്ട് പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്നോട് എന്ന് പറഞ്ഞാൽ അത് ചുമ്മാതെ ഞാൻ ചെയ്തതാണ്, അങ്ങനെ നമ്മൾ ചെയ്യണം എന്നത്. അതായത് ഷോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലേ എന്നെ നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കൂ. നമ്മളെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി കുറ്റം പറഞ്ഞത് എനിക്ക് ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. റോൺസൺ ബ്രോ, കാരണം പുള്ളിക്കാരൻ കുറച്ച് ഫേക്ക് ആണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അഭിനയിച്ചാണ് നിൽക്കുന്നത്, അതുകൊണ്ട് റോൺസൺ ബ്രോ.
റോൺസന്റെ പേരാണ് പറയുന്നത്. ഒരു സൈഡും ഇവിടെയും അവിടെയും നോക്കാതെ ഭയങ്കര ജനറൽ ആയിട്ട് പറയുന്ന അപ്പം നിലപാടില്ല എന്ന റീസൺ ആണ് റോൺസന്റെ പേര് ഞാൻ പറയുന്നത്. റോൺസൻ ചേട്ടനെയാണ്, കാരണം ഒരു പ്രശ്നം വരുമ്പോഴും എന്ത് കാര്യം വരുമ്പോഴും അതിന് തൻ്റെതായ ഒരു നിലപാടില്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ലക്ഷ്മിപ്രിയ, ലക്ഷ്മിപ്രിയയ്ക്ക് ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ്. പുള്ളിക്കാരിക്ക് ഒരു റോളും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് വേറെ റോളും എന്ന രീതിയിലാണ് ഇപ്പോൾ പുള്ളിക്കാരി വീട്ടിൽ നിൽക്കുന്നത്. ഈ ഒരു വീട്ടിൽ അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടിനോട് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ലക്ഷ്മിപ്രിയ ആണ്. സോ ഈ പറഞ്ഞ ഡോക്ടർ റോബിനെതിരെ ഒരു വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് അവരുടേതായ ന്യായം ഉണ്ടായി. സെയിം സംഭവം ഡോക്ടർ റോബിൻ ചെയ്ത പോലെ അവർ മറ്റൊരു കണ്ടസ്റ്റൻസിനെ പറഞ്ഞപ്പോൾ ആ സിറ്റുവേഷനിൽ വന്നപ്പം തടുവാസ ജോക്ക് അല്ലെങ്കിൽ അതൊരു ലൈറ്റായിട്ട് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, അതൊരു വേറെ രീതിയിൽ പോർട്രേ ചെയ്യാൻ നോക്കി. ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ലക്ഷ്മി ചേച്ചിനെ തന്നെയാണ്. ലക്ഷ്മി ചേച്ചി എന്ത് തനിക്ക് സംഭവിക്കരുത് എന്ന് പറഞ്ഞു, അത് വേറൊരു കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് പറഞ്ഞു. വീട്ടിലുള്ളവരെ കയറി വിളിക്കുക അങ്ങനെയുള്ളൊരു പരിപാടിയൊക്കെ ചെയ്തല്ലോ. അത് വളരെ വിഷമമായി തോന്നി. ഒന്ന് ലക്ഷ്മിപ്രിയ, ഒന്ന് റോബിൻ, ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പ്ലാനിങ്ങുകളും ഗെയിം നല്ല രീതിയിൽ കളിക്കാത്തതും ഇനി മുന്നോട്ടുള്ള കളികളിൽ ഇതുപോലെയുള്ള പ്ലാനിങ്ങുകൾ നടന്നാൽ ബാക്കിയുള്ളവരെ തകർക്കാനും തകിടം മറിക്കാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അവർ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യുന്നു. ഡോക്ടർ റോബിൻ കോ കണ്ടസ്റ്റൻസിനെ മണ്ടന്മാരാക്കിയാണ് ഇപ്പോൾ ഡോക്ടർ റോബിൻ കളിക്കുന്നത്. ഈ ഗെയിമിന് നീതി പുലർത്തുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, ഡോക്ടർ റോബിൻ എല്ലാവരെയും മന്ദബുദ്ധികളാക്കി. ഇംഗ്ലീഷ് ഷോയുടെ നടത്തുന്ന അതിൻ്റെ ഒരു കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ എൻറ്റയർലി പബ്ലിക്കായിട്ട് വയലേറ്റ് ചെയ്ത് ഇത് കാണുന്ന പ്രേക്ഷകരാണ് അവരുടെ മുന്നിലൊരു ഡിഫറെൻ്റ് വേയിൽ പോർട്രേ ചെയ്യാൻ നോക്കി. ആദ്യമായുള്ള വില്ലൻ റോൾ എടുക്കാൻ നോക്കി, ഒറ്റപ്പെടുന്ന പോലെ ഉള്ളത് ചെയ്യാൻ നോക്കി. ലൈക്ക് ഹിസ്